നമസ്കാരം. റാഫ്ടോക്കിൻ്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലബ് ഫുട്ബോളിന് തൽക്കാലത്തേക്ക് വിട. നമ്മൾ വീണ്ടും അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് എത്തുകയാണ്. ഇൻ്റർനാഷണൽ ബ്രേക്ക് ആയിരിക്കുന്നു. സെപ്റ്റംബർ മാസത്തിൽ എല്ലാ കോൺഫെഡറേഷനുകളിലും വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. കോൺമെബോളിൽ 3 മാച്ച് ഡേകളാണ് ഈ സെപ്റ്റംബറിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി ഈ താരങ്ങളൊക്കെ ഇപ്പോൾ ദേശീയ ടീമിനോടൊപ്പം ചേരുന്ന ഒരു സന്ദർഭമാണ്. അർജന്റീനയ്ക്ക് അവർ നേരത്തെ ടീമിലേക്ക് വിളിച്ച എല്ലാ താരങ്ങളും അവൈലബിൾ ആണ്. പക്ഷേ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന് ടീമിലേക്ക് ടിറ്റെ വിളിച്ച താരങ്ങൾ അവൈലബിൾ ആവില്ല. ഈ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ടിറ്റെ ടീമിലേക്ക് 9 താരങ്ങളെ കൂടി പിന്നീട് ആഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ബ്രസീലിയൻ ടീമിൻ്റെ ഫൈനൽ ലിസ്റ്റ് നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിപ്പോൾ ഗ്ലോബോ പുറത്തു വിട്ടിട്ടുണ്ട്. നമുക്കതിലേക്കൊന്ന് പോകാം. ഗോൾ കീപ്പർമാരായി ഇപ്പോൾ ടീമിലുള്ളത് എവേഴ്സൺ അത്ലറ്റിക്കോ MG ഗോൾ കീപ്പറാണ്. സാന്റോസ് അത്ലറ്റിക്കോ പാരനീസിൻ്റെ ഗോൾ കീപ്പറായ സാന്റോസ്, പാൽമെറാസിൻ്റെ ഗോൾ കീപ്പറായ വെവേർട്ടൺ എന്നിവരാണ് ഇപ്പോൾ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത്. അതായത് ആലിസണും എഡേഴ്സണും ഉണ്ടാവില്ല എന്നർത്ഥം. ഇനി വിംഗ് ബാക്ക്മാരുടെ ഒരു ലിസ്റ്റിലേക്ക് പോയാൽ ഡാനി ആൽവസ് ഉണ്ട്. സവപോളക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. യുവന്റസിന്റെ ഡാനിലോ, യുവന്റസിന്റെ അലക്സാൻഡ്രോ, അത്ലറ്റിക്കോ MG ഗുയർമോ അരാന എന്നിവരാണ് ഇപ്പോൾ വിംഗ് ബാക്ക്മാരായിട്ട് ടീമിലുള്ളത്. സെന്റർ ബാക്ക്മാരായിട്ട് ടീമിലുള്ളത് മിറാൻഡ, സവപോളയുടെ മിറാൻഡ. അദ്ദേഹം വീണ്ടും ടീമിലേക്ക് വരുന്നു. എതർ മിലിറ്റാവോ റയൽ മാഡ്രിഡിന്റെ താരമാണ്. ബെൻഫിക്കയുടെ ലൂക്കാസ് വെഡിസിമോ, PSG മാർക്കിനോസ്, തിയാഗോ സിൽവക്ക് ഇപ്പോൾ ടീമിനോടൊപ്പം ചേരാൻ കഴിയില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇനി മധുനിരയിലേക്ക് വരുമ്പോൾ ലിയോണിന്റെ ബ്രൂണോ ഗുയിമേറസ് ഉണ്ട്, റയൽ മാഡ്രിഡിന്റെ കെസെമിറോ, സെനിത്തിന്റെ ക്ലൗഡിനോ, ഫ്ലെമിംഗോയുടെ എവേർട്ടൺ റിബൈറോ, ലിയോണിന്റെ ലൂക്കാസ് പക്വേറ്റ, ഒളിമ്പിക് മാഴ്സയുടെ ഗേഴ്സൺ, ഇന്റർനാഷണലിന്റെ എഡി നിൽസൺ എന്നിവരാണ് ഇപ്പോൾ മധ്യനിരയിലേക്കുള്ളത്. മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ PSG നെയ്മർ ജൂനിയർ, അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മാത്യാസ് കുഞ്ഞ, ഫ്ലെമിംഗോയുടെ ഗാബിഗോൾ, അത്ലറ്റിക്കോ MG ഹൾക്ക് ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തുന്നു. റയൽ മാഡ്രിഡിന്റെ വിനീസിയസ് ജൂനിയർ, സെനിത്തിന്റെ മാൽക്കം എന്നിവരാണ് ബ്രസീലിയൻ ടീമിൽ ഇപ്പോൾ ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ബ്രസീലിന് 3 മത്സരങ്ങളാണ് സെപ്റ്റംബറിൽ കളിക്കാനുള്ളത്. ആദ്യ മത്സരം ചിലിക്കെതിരെ സെപ്റ്റംബർ 3 പുലർച്ചെ ഇന്ത്യൻ സമയം 6:30 നടക്കുക. രണ്ടാമത്തെ മത്സരം ബ്രസീലും അർജന്റീനയും തമ്മിലാണ് സെപ്റ്റംബർ 6 പുലർച്ചെ 12:30 എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 5 രാത്രിയിലാണ് ഈ കളി നടക്കുന്നത്. പിന്നീട് സെപ്റ്റംബർ 10 പുലർച്ചെ 6 ബ്രസീലും പെറുവും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.